കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞ് പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചിട്ട് നിന്നോളാം എന്ന് പറഞ്ഞ ആളുകൾ കൂടുതൽ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. മറ്റേ ആൻജിയോപ്ലാസ്റ്റിക്കും ബൈപാസിന് പോയതിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് രോഗിക്ക് രോഗിന്റെ ഹാർട്ടിന് ഒരു ഗുണവുമില്ല, ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഗുണമുള്ളൂ. സത്യത്തിൽ പറയുകയാണെങ്കിൽ മസിൽ ഇസ് ഡെഡ്. ബൈപാസ് സർജറിയും ആൻജിയോപ്ലാസ്റ്റിയും മരണങ്ങൾ കുറക്കുന്നില്ല. എല്ലാ യോഗാസനങ്ങളും നല്ലതല്ല. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് 6 മാസം കഴിയുമ്പോൾ അത് തന്നെ ഒന്നും കൂടി അടഞ്ഞെന്ന് വരാം. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലുമേഖല. ഞാൻ എന്നുള്ളത് കോഴിക്കോട് സിവിൽ സ്റ്റേഷന്റെ അവിടെയാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും പ്രാക്ടീസുള്ള ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുന്നതിന് വേണ്ടിയാണ്. മറ്റൊന്നുമല്ല, നമുക്കൊക്കെ അറിയാം ഹൃദ്രോഗം ബാധിച്ച് ഓരോ വർഷവും ഇന്ത്യയിൽ ഒരുപാട് പേര് മരിച്ചു വീഴുന്നുണ്ട്. നമ്മളൊക്കെ ഹൃദയ സംബന്ധിയായ എന്തെങ്കിലും അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളെ സമീപിക്കുമ്പോൾ നമ്മുടെ ഡോക്ടർമാര് ആദ്യം തന്നെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ബൈപാസ് സർജറിയോ നിർദ്ദേശിക്കുകയും ഉടനടി അത് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോവാറുള്ളത്. എന്നാൽ ഈ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപാസ് സർജറിയോ കൊണ്ട് ഒരിക്കലും ഒരു രോഗിയും ശാശ്വതമായി രോഗത്തിൽ നിന്ന് വിമുക്തനാവുന്നില്ല. മാത്രവുമല്ല, അവരുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല എന്നുള്ള ആരും പറയാത്ത ചില സത്യങ്ങൾ തുറന്നു പറയുകയാണ് ഡോക്ടർ കുഞ്ഞാലി എന്ന് പറയുന്ന കാർഡിയോളജിയില് ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും പ്രാക്ടീസ് ഉള്ള ഒരു ഡോക്ടർ. ഒരു ഡോക്ടറും നമ്മളോട് തുറന്നു പറയാത്ത വളരെ പരമമായ ചില കണ്ടെത്തലുകളും സത്യങ്ങളും അദ്ദേഹം നമ്മളോട് ഇന്ന് തുറന്നു പറയുന്നതായിരിക്കും. എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് എന്തായാലും അറിയിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഹൃദയ സംബന്ധിയായിട്ടുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആശുപത്രികളെ സമീപിക്കുന്നതോടുകൂടി വളരെ പെട്ടെന്നായിരിക്കും അവരുടെ ജീവിതം മാറി മറിയുന്നത്. അതായത് ഒരു ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ബൈപ്പാസോ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നീട് അവരെ കുറിച്ച് നമ്മൾ അറിയുന്നത്. ഈ ചികിത്സകളുടെ സത്യാവസ്ഥകൾ എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വേദന ഉണ്ടായാൽ ഏറ്റവും വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുക. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ 6 മണിക്കൂറിന്റെ ഉള്ളിലെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആരംഭിച്ചിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ അതിന് പ്രയോജനമുണ്ട്. 6 മണിക്കൂർ കഴിഞ്ഞാൽ കാര്യമായ പ്രയോജനമൊന്നുമില്ല. നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് ഹാർട്ടിലോട്ട് പോകുന്ന ഒരു ഏതെങ്കിലും ഒരു രക്തക്കോയൽ 100% അടഞ്ഞപ്പോഴാണ്. ഈ 100% അടഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 45 മിനിറ്റ് വരെ ഈ ഹാർട്ടിന്റെ മസിലിന് യാതൊരു ഡാമേജും ഉണ്ടാവില്ല. 45 മിനിറ്റ് കഴിഞ്ഞാൽ ഹാർട്ടിന്റെ മസിൽ ഡാമേജ് ആരംഭിക്കും. 6 മണിക്കൂറോടുകൂടി ഡാമേജ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മസിൽസ്, സത്യത്തിൽ പറയുകയാണെങ്കിൽ മസിൽ ഇസ് ഡെഡ്. ആ ഏരിയ സപ്ലൈ ചെയ്ത ഏരിയയിലുള്ള മസിലൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം ഈ രക്തക്കോര തുറന്നത് കൊണ്ടിട്ട് ആ രോഗിക്ക് ഒരു പ്രയോജനവുമില്ല. ആ രക്തക്കോളുകൾ സപ്ലൈ ചെയ്യുന്ന ഏരിയയിലുള്ള ഹാർട്ടിന്റെ മസിൽ കേടായി. ഓ, ഇറ്റ്സ് ടോട്ടലി ഡാമേജ്ഡ്. ഓ, മനസ്സിലായില്ലേ? ഇത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലൊരു 10 ചെടി ഉണ്ടെന്ന് വെച്ചോളൂ. അത് നിങ്ങളൊരു ഡ്രിപ്പ് ഇറിഗേഷനാണ്. അതിന്റെ ഒരു ചെടിയുടെ പൈപ്പ് അടഞ്ഞുപോയി. ആ ചെടി ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ ആ പൈപ്പ് തുറന്നാൽ ചെടിക്ക് ഒരു ഗുണവുമില്ല, ചെടി ചത്തുപോയി. അത് ഉണങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആ പൈപ്പ് തുറക്കണയാണെങ്കിൽ ആ ചെടി ജീവിക്കും, പ്രയോജനം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ കാര്യമായ ഒരു ഗുണവുമില്ല. ഈ ആൻജിയോപ്ലാസ്റ്റി ഏറ്റവും പ്രയോജനമുള്ളത് ഏറ്റവും വേഗത്തിൽ 1-2 മണിക്കൂറിന്റെ ഉള്ളിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ ആ മസിൽ ഏരിയ ഡാമേജ് ഉണ്ടാവില്ല, അവരുടെ ഹാർട്ടിന്റെ ഫങ്ഷനെ ബാധിക്കൂല, പമ്പിങ് കുറയൂല, പമ്പിങ്ങിനെ ബാധിക്കൂല, ഒരുവിധം നോർമൽ പോലെ ആയിപ്പോകും. അതുകൊണ്ട് ആ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട് ആൻജിയോപ്ലാസ്റ്റിക്ക്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷനാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ ഉടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 3-5 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ, അതുകൊണ്ട് രോഗിക്ക് രോഗിന്റെ ഹാർട്ടിന് ഒരു ഗുണവുമില്ല, ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഗുണമുള്ളൂ. എന്റെ ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികൾ 30 കൊല്ലമായിട്ട് ഇപ്പോഴും ബാഡ്മിന്റൺ കളിക്കുന്നുണ്ട്. അതൊരു പ്രാപ്തരാണ്. അത് സമയബന്ധിതമായിട്ട് ഇത് ചെയ്തതുകൊണ്ടാണോ? അതെ, കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ കറക്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടിയാൽ. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് 6 മാസം കഴിയുമ്പോൾ അത് തന്നെ ഒന്നും കൂടി അടഞ്ഞെന്ന് വരാം. 1 കൊല്ലം കഴിയുമ്പോൾ അടഞ്ഞെന്ന് വരാം, 2 കൊല്ലം കഴിയുമ്പോൾ അടഞ്ഞെന്ന് വരാം. അപ്പൊ അത് ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല, ഇറ്റ്സ് ഓൺലി എ ടെമ്പററി മെഷർ. അതൊന്ന്. 2, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അവിടെ ഒന്ന്, ബാക്കിയുള്ള രക്തക്കോളുകളിലൊക്കെ പിന്നെയും ബ്ലോക്കുകൾ വരാം.
അതുകൊണ്ട് എൻജിയോപ്ലാസ്റ്റിയോട് കൂടി ചികിത്സ തീരുന്നില്ല. എൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളുകളും ബൈപ്പാസ് ചെയ്ത ആളുകളും ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കണം, ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം. ഇതൊരു ഫൈനൽ ട്രീറ്റ്മെന്റ് അല്ല, ഇറ്റ് ഈസ് ഓൺലി എ ടെമ്പററി മെഷർ, കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ഇത്. ഓ അത് ശരി. അപ്പൊ ഈ സാറ് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഈ ആൻജിയോപ്ലാസ്റ്റിയും അതേപോലെ തന്നെ ബൈപ്പാസൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെക്കാളും ചിലപ്പോ അതല്ലാതെ മറ്റ് ചില മാറ്റങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു ഡെത്ത് റേറ്റ് ഒക്കെ കുറഞ്ഞതായിട്ടോ മറ്റോ ഒക്കെ അങ്ങനെ ഒരു. ശരിയാണ്, ശരിയാണ്. അതെന്തായിരുന്നു സർ പഠനങ്ങൾ, ഇതുവരെ പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത്? ബൈപ്പാസ് സർജറിയും ആൻജിയോപ്ലാസ്റ്റിയും മരണങ്ങൾ കുറക്കുന്നില്ല, പിന്നീടുണ്ടാവുന്ന ഹാർട്ട് അറ്റാക്കിനെ തടയുന്നില്ല, കോംപ്ലിക്കേഷൻസ് കുറയുന്നില്ല. എല്ലാവർക്കും സംഭവിക്കുന്നത് ചെയ്ത ഉടനെ തന്നെ രോഗിക്കും സന്തോഷമായി ചെയ്തിട്ടുണ്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ട്, കുടുംബക്കാർക്കും സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി, കുറച്ച് നാളത്തേക്ക് റിലീഫൊക്കെ ഉണ്ട്, അപ്പോൾ ഹാപ്പിയാണ് എവരിബഡി. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പിന്നീട് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ പഠനങ്ങളും. ഞാൻ പറഞ്ഞാൽ 50 കൊല്ലമായി പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ 20-25 കൊല്ലക്കാലം ഞാൻ എല്ലാ രോഗികളെയും പരിശോധിച്ച് എല്ലാ ഇവാലുവേഷൻ കഴിഞ്ഞതിന് ശേഷം അവരടുത്ത് പറയും, ഒന്നോ ബൈപ്പാസിന് പോകണം, ഇല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക്ക് പോകണം. ഒരു കൊല്ലത്തിൽ ഏകദേശം 1000 രോഗികൾക്ക് ഞാൻ നിർദ്ദേശിക്കുമായിരുന്നു ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ 1000 പേർക്ക് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ 50% ആളുകൾ ഉടനെ പോകും. 50% ആളുകൾ പറയും, സാറ് എൻ്റെ അടുത്ത് പണമില്ല, ഇല്ലെങ്കിൽ എനിക്ക് ഓപ്പറേഷൻ പേടിയാണ്, സാർ എന്തെങ്കിലും എഴുതി തന്നാൽ മതി, ഞാൻ അതോട് അതേ രീതിയിൽ നിന്നോളാം, അതേ ഒരു മരുന്ന് കഴിച്ചിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞ് പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചിട്ട് നിന്നോളാം എന്ന് പറഞ്ഞ ആളുകൾ കൂടുതൽ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. മറ്റേ ആൻജിയോപ്ലാസ്റ്റിക്കും ബൈപ്പാസിന് പോയതിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. ഓ, അതാണ് ഞാൻ എൻ്റെ പഠനത്തിൽ തന്നെ കണ്ടുപിടിച്ചത്. അതുതന്നെയാണ് ഇന്റർനാഷണലിലെ എല്ലാ മെഡിക്കൽ ലിറ്ററേച്ചർ നോക്കിയപ്പോഴും ഞാൻ കണ്ടത് തന്നെയാണ് അവിടെയും എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ 25 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രാക്ടീസിന്റെ ഇത് മാറ്റി, ദിശ മാറ്റിയത്. അതുകൊണ്ടിട്ടാണ് അന്ന് മുതൽ ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രോഗികൾ വന്നു കഴിഞ്ഞാൽ അവരെ ഫുൾ ഇവാലുവേഷൻ കഴിഞ്ഞതിന് ശേഷം അവരെ അടുത്ത് പറയും, ചികിത്സ ഇങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ചികിത്സ വേണമെങ്കിൽ നമ്മൾ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അങ്ങനെയുള്ള രോഗികളെ 10 ദിവസം അഡ്മിറ്റ് ചെയ്യും. 10 ദിവസം ഒരു ട്രെയിനിങ് പീരീഡിന് അഡ്മിറ്റ് ചെയ്യാം. ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, എന്തൊക്കെ വ്യായാമം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കാൻ, യോഗാസനങ്ങൾ പഠിപ്പിക്കാൻ, റിലാക്സേഷൻ ടെക്നിക്സ് പഠിപ്പിക്കാൻ, പിന്നെ മരുന്നുകൾ കൃത്യമായിട്ട് ഡോസിൽ കൊടുക്കാൻ, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റാണ് ഈ 10 ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെയാണ്, അതാണ് കഴിഞ്ഞ 25-30 കൊല്ലമായിട്ട് അങ്ങനെയാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ആ ഒരു ആദ്യത്തെ 25 വർഷത്തിൽ സാറ് നടത്തിയിട്ടുള്ള ഒരു പഠനം, അപ്പോൾ അത് അത്തരം ഒരു പഠനത്തിലേക്ക് വരാൻ സാറിന് എന്താണത് തോന്നാൻ കാരണം, എന്താ എന്തുകൊണ്ടാണ് ഇത്? ഈ ഇതിന് പോയ ആളുകൾ പലരും കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ച് ബ്ലോക്കായിട്ട് വരുന്നതായിട്ട് കണ്ടു, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതായിട്ട് കണ്ടു, പിന്നെ ഇടയ്ക്ക് മരണം ഉണ്ടാകുന്നതായിട്ട് കണ്ടു. അതുകൊണ്ടിട്ടാണ് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അതായത് ഒരിക്കൽ ട്രീറ്റ്മെന്റ് തേടിയ ആൾക്കാര് സാറിന്റെ ഈ ഒരു പ്രാക്ടീസ് അത്രയും ഉള്ള ഒരാളായത് കൊണ്ട് തന്നെ സാറിന്റെ അടുത്തേക്ക് വീണ്ടും ഒരു ടൈംലി ചെക്കപ്പും മറ്റുമായിട്ട് വരേണ്ടതാണ്. അപ്പോൾ പലരും അങ്ങനെ ഇല്ലാതെ ആയിപ്പോയതും അതുപോലെ തന്നെ വീണ്ടും വലിയ ഇഷ്യൂസ് ആയിട്ട് വന്നതും ഒക്കെ സാറ് നോട്ട് ചെയ്തു അല്ലേ? ചിലർക്ക് 6 മാസം കഴിയുമ്പോൾ പിന്നെയും പഴയതുപോലെ തന്നെ വേദനയായി തിരിച്ച് നമ്മുടെ അടുത്ത് വന്നു. ചിലർ 1 കൊല്ലം കഴിയുമ്പോൾ വന്നു, ചിലർ ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ മനസ്സിലായല്ലോ ഇത് ഇത് കൊണ്ടിട്ട് ഇത് ഫുള്ളായിട്ടൊരു ട്രീറ്റ്മെന്റ് ആവുന്നില്ല, ഇത് ഫുള്ളായിട്ട് ക്യൂർ ആവുന്നില്ല എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോഴത്തെ ഒരു ചെറിയ ആശ്വാസം മാത്രമാണ്, ആശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് അപ്പോ ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത്. റിസൾട്ട് നോക്കിയാൽ ആൻജിയോപ്ലാസ്റ്റിയേക്കാൾ ബൈപ്പാസ് സർജറിക്കാണ് ബെറ്റർ റിസൾട്ട്സ്. ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ചു വരും, ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് കുറെ കൊല്ലങ്ങളോളം ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. സോ ബൈപ്പാസിന്റെ റിസൾട്ട്സ് ഇതിനേക്കാൾ ആൻജിയോപ്ലാസ്റ്റിനേക്കാൾ ബെറ്റർ ആണ്. ഈ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് യഥാർത്ഥത്തിൽ? ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തക്കുഴലിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ നമ്മുടെ കയ്യിൽ കൂടിയോ അല്ലെങ്കിൽ കാലിൽ കൂടിയോ ഒരു ട്യൂബ് ഇങ്ങനെ കടത്തി
ആ ബ്ലോക്കിന്റെ ഉള്ളിൽ ഈ ട്യൂബ് കൊണ്ടുപോയി അവിടെ ഒരു ബലൂൺ വെച്ചിട്ട് ഇതിനെ വലുതാക്കുകയാണ്. അതാണ് ആൻജിയോപ്ലാസ്റ്റി. ചിലരിപ്പോ ഇത് വലുതാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അടഞ്ഞു പോകും. അതിനവിടെ ഒരു സ്പ്രിംഗ് പോലത്തെ ഒരു ചെറിയൊരു സാധനം ഇട്ട് കൊടുക്കും. അതിന്റെ പേരാണ് സ്റ്റെന്റ് എന്ന് പറഞ്ഞത്. സ്റ്റെന്റ് അല്ലേ? അതെ, അതാണ് ആൻജിയോപ്ലാസ്റ്റി സ്റ്റെന്റ്. ബൈപാസ് സർജറിയിൽ ബ്ലോക്കിനെ ഒന്നും ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ബ്ലോക്ക് ഇപ്പൊ ഇവിടെയാണ് ബ്ലോക്ക് എന്ന് വെച്ചോളൂ. സാധാരണ രക്തം ഇങ്ങനെ ഓടുകയാണ്, ഇവിടെയാണ് ബ്ലോക്ക്. ബ്ലോക്കിനെ ഒന്നും ചെയ്യുന്നില്ല, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു കണക്ഷൻ ഇടുകയാണ്. അതാണ് യു ആർ ബൈപാസിങ് ദിസ് ബ്ലോക്ക്. നിങ്ങൾ റോഡ് ബൈപാസ് ഉണ്ടാക്കൂലെ? അതുപോലെ തന്നെയാ. മറ്റൊരു വഴി, വേറൊരു വഴി ബ്ലഡിനെ തിരിച്ചു വിടുന്നത്. അതാണ് ബൈപാസ് ഓപ്പറേഷൻ. ഇപ്പൊ ഒരുപാട് ജീവിതശൈലിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു രീതി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോ അതിനുള്ള സംവിധാനങ്ങളൊക്കെ, ഭക്ഷണത്തിൽ മാറ്റം വരുത്താൻ എന്താ സജ്ജീകരണം വേണ്ടത്? വ്യായാമം പഠിപ്പിച്ചു കൊടുക്കും. ഓരോ ആളുടെയും ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തിട്ട് എത്ര വ്യായാമം ചെയ്യാൻ പ്രാപ്തനാണെന്നുള്ളത് തീർച്ചപ്പെടുത്തിയതിനു ശേഷം ആ അത്ര എക്സർസൈസ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. ചില യോഗാസനങ്ങൾ ഹാർട്ടിന്റെ രോഗികൾക്ക് നല്ലതാണ്. എല്ലാ യോഗാസനങ്ങളും നല്ലതല്ല. അങ്ങനെയുണ്ട്. അപ്പൊ ഞങ്ങളുടെ അടുത്തൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുണ്ട്, യോഗാസനം പഠിച്ച ഡോക്ടർ. ആ ഡോക്ടറാണ് യോഗാസനം ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ ചിലർക്ക് മാനസിക സംഘർഷം ഉണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് എക്സ്പേർട്ട് ഉണ്ട്, അവര് അവരെ കൗൺസിലിംഗ് ചെയ്ത് കൊടുക്കും. പിന്നെ ടെൻഷനുള്ള ആളുകൾക്ക് റിലാക്സ് ചെയ്യുന്ന എങ്ങനെയെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ മരുന്ന് ഒപ്റ്റിമൽ ഡോസിൽ കൊടുക്കും. മരുന്ന് കൊടുക്കുന്നത് ഞങ്ങള് ബ്ലഡ് പ്രഷർ എത്രയാണെന്നുള്ളത് തീരുമാനിച്ചിട്ട് ആ ബ്ലഡ് പ്രഷർ വരാനുള്ള മരുന്ന് കൊടുക്കും. ഹാർട്ടിന്റെ ബീറ്റ് എത്ര വേണമെന്നുള്ളത് തീരുമാനിച്ചിട്ട് ആ ലെവലിലോട്ട് ഹാർട്ട് ബീറ്റ് വരാനുള്ള ഇത് കൊടുക്കും. ഷുഗർ എത്ര വേണമെന്നുള്ളത് അത് ആ ഷുഗറിന്റെ ലെവലിലോട്ട് വരാനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. കൊളസ്ട്രോൾ ആ എത്ര ലെവൽ വേണമെന്നുള്ളത് തീരുമാനിച്ചിട്ട് ആ ലെവൽ. സോ ഒപ്റ്റിമൽ, നമ്മൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യും. വെയിറ്റ് എത്ര വേണമെന്നുള്ളത് തീരുമാനിക്കും ഓരോ രോഗിക്കും. ആ വെയിറ്റ് അച്ചീവ് ചെയ്യണം, എന്നാലേ ഇത് ഈ അടഞ്ഞു പോയ രക്തക്കുള്ളിൽ തുറന്നു കിട്ടുള്ളൂ. സോ എല്ലാത്തിനും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് പഠിപ്പിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അതായത് ആശുപത്രി വിട്ടു കഴിഞ്ഞാലും ഇവരിത് ജീവിതത്തിൽ എന്നും പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ മിക്കതും. അപ്പോ ഇതൊക്കെ അവർ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി കൂടുതൽ കുറഞ്ഞ ഇന്റർവെൽസിൽ അവരോട് വരാൻ പറയുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ? ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസം എല്ലാ മാസവും ചെക്കപ്പിന് വരാൻ പറയും. ഓക്കെ. 6 മാസം കഴിഞ്ഞാൽ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യും. അതിനുശേഷം ഒരു ചിലപ്പോൾ 1 ആഴ്ച അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വരാൻ പറയും. അങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ സംഗതികളും മോണിറ്റർ ചെയ്യും. വെയിറ്റ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, ഇത് കോൺസ്റ്റന്റ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോ ഇത്തരത്തിലുള്ള രോഗികളിൽ ഇപ്പോ ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ പാലിക്കപ്പെട്ട ഒരവസ്ഥയിൽ അവർക്ക് വളരെയധികം ഹെൽത്തിന് മാറ്റങ്ങൾ ഉണ്ട് എന്ന്, പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോ മനസ്സിലാക്കുന്നത് അല്ലേ? ഒന്ന് TMT എടുത്തു കഴിഞ്ഞാൽ അറിയാം. TMT ആദ്യം 3 മിനിറ്റ് നടന്നാല് 6 മാസം കഴിയുമ്പോ 10 മിനിറ്റ് നടക്കണയാണെങ്കിൽ ഓ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അറിയാലോ. അതെ, നമ്മളെ ഹെൽത്ത് വളരെ ബെറ്റർ ആയിരുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് 6 മാസം കഴിയുമ്പോ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോ അറിയാം. ഇത്തരത്തിലുള്ള ഒരു, പിന്നെ ഞങ്ങൾ ചിലർക്ക് 1 കൊല്ലം കഴിയുമ്പോൾ ആൻജിയോഗ്രാം ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ബ്ലോക്കുകൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും. ആദ്യ കാലഘട്ടത്തിൽ 100% ആളുകൾക്ക് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയും ബൈപാസിന് പോകണം നിർദ്ദേശിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങള് 5% കുറച്ച് ആളുകൾക്കാണ് നിർദ്ദേശിക്കുന്നത്. അത്രയും കുറഞ്ഞ പെർസെന്റേജിന് മാത്രമേ ഉള്ളൂ അല്ലേ? 95% ആർ ഓൾറൈറ്റ് വിത്ത് ഈ ഒരു ചികിത്സ. എല്ലായിടത്തും ഇപ്പൊ സാറിന്റെ പോലെ ഈ ഒരു ചികിത്സ തന്നെ മുന്നോട്ട്, ഈ ഒരു രീതി മുന്നോട്ട് എല്ലാവരും കൊണ്ടുപോവാണെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പൊ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഓരോ വർഷത്തെയും ഡെത്ത് റേറ്റില് വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണല്ലോ ഈ ഒരു കാർഡിയാക് അറസ്റ്റും മറ്റൊക്കെ വന്നിട്ടുണ്ടാവുന്നത്. അപ്പൊ അത് കുറക്കാൻ സാധിക്കും അല്ലേ? വലിയ ശതമാനം അല്ലേ? അപ്പൊ ഇത് കുറച്ച് മുമ്പേ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു വലിയ ഒരു കണ്ടുപിടുത്തമാണ് അല്ലേ? എവിടൊക്കെയാ സാറിന് അവൈലബിൾ? മലബാർ ഹോസ്പിറ്റലിൽ മാത്രം. കാലിക്കറ്റ്, മലബാർ ഹോസ്പിറ്റൽ, എറഞ്ഞിപ്പാലം, കോഴിക്കോട്. അവിടെ ഏതൊക്കെ ദിവസങ്ങളാ സാറ് ഉണ്ടാവുക? OP നടത്തുന്നത് മൺഡേ ടു ഫ്രൈഡേ. മൺഡേ ടു ഫ്രൈഡേ അല്ലേ? വെള്ളിയാഴ്ച ഒരു 5 ദിവസം. ഏത് സമയത്ത് സാർ അവൈലബിൾ ആവുക? ഞാനൊരു 9 to 2 ഉണ്ടാവും അവിടെ. 9 to 2 ഉണ്ടാവും അല്ലേ?
പ്രതീക്ഷയ്ക്ക് വകയുള്ള ഈ നല്ലൊരു ചികിത്സാ രീതി സാറിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് സാറിന്റെ കീഴിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുത്ത് ആശ്വാസത്തോടെ ജീവിക്കാൻ കഴിയട്ടെ. സാറിന് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സാർ.